അശോകൻ, നടൻ അശോകനാണ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം, അത്രത്തോളം വളരെ മര്യാദയും പിന്നെ എന്താ പറയുക പെരുമാറ്റവും അതൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് സിദ്ദിഖിൻ്റെ. ആര് ആരൊരാളായിക്കോട്ടെ, ഏതൊരാളായാലും ശരി, സിദ്ദിഖുമായിട്ട് പരിചയപ്പെടുമ്പോഴും സിദ്ദിഖുമായിട്ട് കാണുമ്പോഴൊക്കെ ഒരേപോലെ പെരുമാറ്റമാണ്. അത് എല്ലാവരും കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ വളരെയധികം ക്ഷമാശീലനാണ്. സെറ്റിൽ തന്നെയാണെങ്കിൽ തന്നെ വളരെ എപ്പോഴും നമ്മളിപ്പോൾ ഒരു ആക്ടേഴ്സൊക്കെ ഒരുപാട് പലപ്പോഴും ഒരുപാട് റിഹേഴ്സൽ എടുക്കുകയും ടേക്ക് പോവുകയും ചെയ്യാറുണ്ട്. പക്ഷേ അത്ര എത്ര ടേക്ക് പോയാലും എത്ര റിഹേഴ്സൽ എടുത്താലും എത്ര പറഞ്ഞു തന്നാലും അത് നമ്മളിൽ നിന്ന് ആക്ടേഴ്സിൽ നിന്ന് തെറ്റുപറ്റിയാൽ ഒന്നും ആ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. മാത്രമല്ല അത് വീണ്ടും വീണ്ടും വന്ന് വളരെ സൗമ്യമായിട്ട് വന്ന് പറഞ്ഞു തരികയും വളരെ തമാശ പറയും. പക്ഷേ ആ തമാശ ആരെയും ഹർട്ട് ചെയ്യാത്ത രീതിയിലുള്ള തമാശ സിദ്ദിഖ് പറയുന്നു. അത് അത് പ്രത്യേക ക്വാളിറ്റി തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു 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 എന്താ പറയുക ഒരു കാര്യമല്ലത്. അങ്ങനെ അങ്ങനെ ഒരു ഒരു മര്യാദ എന്തൊക്കെയാണ് നമുക്ക് എന്തെല്ലാം സിദ്ദിഖ് പറഞ്ഞാൽ വളരെ ജെന്റിൽമാനാണ് സിദ്ദിഖ്. വാസ്തവത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അല്ല, അതൊരു ഗിഫ്റ്റാണ്. അത് ഒരു പക്ഷേ ദൈവം കൊടുത്ത ഗിഫ്റ്റാണ്. എത്ര ടെൻഷനായാലും ശരി, ഒരുപാട് ടെൻഷൻ ഒരു സിനിമാ സംവിധാനം സ്വഭാവം നമുക്കറിയാം. ആ ഡയറക്ടർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ച് എത്രത്തോളം ടെൻഷൻ ഉണ്ടായാൽ പോലും അത് വളരെ വളരെ കൂളായിട്ട് ഒരു പക്ഷേ പുറത്ത് കാണിക്കുമായിരിക്കാം അങ്ങനെ എന്തെങ്കിലും പോലും വളരെ കൂളായിട്ട് ഇതിനിടയ്ക്ക് പല പല കാര്യങ്ങൾ കൂടുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇനി ഹരികരനാർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത് അവർ രണ്ടുകൂടെ ചെയ്ത പടമാണ്. രാപകലിൽ ഷൂട്ടിംഗ് വെളുപ്പിനെ മുതൽ രാത്രി 12 മണി 2 മണി വരെയൊക്കെ പല ദിവസം ഷൂട്ടിംഗ് പോകാറുണ്ട്. പക്ഷേ പിറ്റേ ദിവസം പുള്ളി രാവിലെ ആകുമ്പോഴേ ആ ഒരു ക്ഷീണത്തോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ടയർഡ്നെസ്സോ അല്ലെങ്കിൽ ഇടയ്ക്ക് അക്ഷമനാവുമോ ഒന്നും ചെയ്യാറില്ല. പെരുമാറ്റം ആ സിനിമയിലുള്ളവർ മാത്രമല്ല പുറത്തൊരാളും സംസാരിച്ചാലും സിദ്ദിഖ് ആദ്യമോട് സംസാരിക്കുമ്പോൾ വളരെ നല്ല ബിഹേവിയറാണ് സിദ്ദിഖിൻ്റെ. വളരെ ഞാനതാ പറയുക ജെന്റിൽമാനാണ്. അതൊരു വലിയൊരു മനസ്സ് പിന്നെ ആ ഒരു ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണത്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ. അത്രത്തോളം വളരെ മനസ്സുള്ള ഒരാളായിരുന്നു സിദ്ദിഖ്. അത് വലിയൊരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഈ അതിനു വേണ്ടി പ്രായമൊന്നുമില്ലല്ലോ. ഞാൻ ഈ അടുത്ത സമയത്ത് വാസ്തവത്തിങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണെന്നൊക്കെ അറിയുന്നത് ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായിപ്പോൾ. വല്ലപ്പോഴൊക്കെ എവിടെയും കാണുക ഫോൺ ചെയ്യൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു വളരെ ചുരുക്കമായിട്ടാണെങ്കിൽ പോലും. സിദ്ദിഖിൻ്റെ എപ്പോഴും ആ പുഞ്ചിരിയുള്ള മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിയില്ല. എപ്പോഴും വളരെ പ്ലസൻ്റ് ആണല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരാണ് പരിചയപ്പെടാൻ വന്നാലും അത് പ്രത്യേകത അവിടുന്ന് എഴുന്നേറ്റ് കൈ കൊടുക്കും. അതാണ് ഞാൻ പലപ്പോഴും ഞാനത് വായിച്ചിട്ടുണ്ട്. അത്രത്തോളം വളരെ ഒരു ഉയർന്ന ലെവലിൽ വന്നിട്ടും എല്ലാവരുടെ പെരുമാറ്റം അത് എത്രയും ആർക്കും കിട്ടുന്ന അത് വലിയ സിദ്ധി തന്നെയാണ്. അതൊരു സിദ്ധിയാണ്, അതൊരു ദൈവം കൊടുത്ത സിദ്ധി തന്നെയാണ്. പക്ഷേ വളരെ സങ്കടകരമായ കാര്യമായിരിക്കും. നമ്മൾ മരിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. നോക്കിയത് വളരെ പ്രയാസമുണ്ട്. അത്രയും നല്ലൊരു ഒരു ഒരു ഇനി എത്രത്തോളം ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യേണ്ട ഒരാളാണ്. അങ്ങനെ സംഭവിച്ചവരുടെ ദുഃഖമുണ്ട് അതിനകത്ത്. അതെ 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 ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ന് ഹരികർന്നാറിലാണ്. അപ്പൊ അവര് സിദ്ദിഖിൻ്റെ ആരോട് ചെന്ന പടമാണല്ലോ. അപ്പൊ അതിനകത്ത് തന്നെ ഈ പിന്നെ അതല്ലേ ഈ കുറേ ദിവസം നമ്മൾ ഷൂട്ടിങ് 10 30 35 40 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണത്.